താഴ്മ വേണം. താഴ്മയുള്ളവർക്കാണ് അല്ലാഹു തആല വലിയ സ്ഥാനം കൊടുക്കാറുള്ളത് കേട്ടോ. തവാദഊ, നിങ്ങൾ താഴ്മ പ്രകടിപ്പിച്ചോളൂ, അല്ലാ താഴ്മയുള്ളവരെ ഇഷ്ടപ്പെടുന്നു. ഞാനൊരു വലിയവൻ എന്ന ചിന്ത ഖൽബിൽ ഉണ്ടാകാനേ പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബഹുമാനപ്പെട്ട ജൗഹറുൽ മസ്ഊർ എന്ന് പറഞ്ഞൊരു മഹാനായ വലിയുണ്ടായിരുന്നു. അദനിലാണ് അദ്ദേഹത്തിൻ്റെ ഖബർ. അദ്ദേഹം ഒരു അടിമയായിരുന്നു. അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു. അങ്ങാടിയിൽ വന്നിട്ട് കച്ചവടം നടത്തു. അതുകൊണ്ട് കിട്ടുന്നത് അദ്ദേഹം ജീവിതത്തിൽ എടുക്കുകയും പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുകയും ചെയ്യും. പക്ഷേ വളരെ താഴ്മയാണ്. സ്വാലിഹീങ്ങളെ സദസ്സ് പോയിരിക്കും, ആലിമീങ്ങളെ സദസ്സ് പോയിരിക്കും. അദ്ദേഹത്തിന് സ്വന്തത്തിൽ വലിയ വിവരമൊന്നുമില്ല, പക്ഷേ വളരെ താഴ്മയാണ് ആ വ്യക്തി. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു വലിയ മഹാന. നല്ല ചൂടുള്ള ഇരുമ്പ് കൈ പിടിച്ചാൽ, ഇരുമ്പ് ചൂടാക്കി കൈ പിടിച്ചാൽ കൈക്കൊന്നും സംഭവിക്കൂല. അങ്ങനത്തെ വലിയ കറാമത്തുള്ള മഹാനാണ് സയ്യിദുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. ആ സയ്യിദുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന് മരണം ഹാജരായപ്പോ കൂടെയുള്ള മുരീദന്മാര് ചോദിച്ചു, ഉസ്താദേ നിങ്ങളുടെ ശേഷം ഞങ്ങൾക്ക് ശൈഖായിട്ട് ആരാ ഉണ്ടാകുക? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ മരിച്ചാൽ മൂന്നാമത്തെ ദിവസം നിങ്ങൾ എനിക്ക് വേണ്ടി ദുആയും ദിക്റും അതുപോലെ ഖുർആനോ ഒക്കെ നടത്തിയിട്ട് നിങ്ങൾ മൂന്നാമത്തെ ദിവസം എൻ്റെ ഖബറിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂടിയാൽ, അവിടെ നിന്ന് നിങ്ങളെ ദിക്റും ഖുർആനൊക്കെ കഴിഞ്ഞ് ദുആ ഒക്കെ നടത്തി കഴിയുമ്പോൾ നിങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ തലയിൽ ഒരു പച്ച നിറമുള്ള പക്ഷി വന്നിരിക്കും. അയാളായിരിക്കും എൻ്റെ ശേഷം സ്ഥാനത്ത് വേണ്ടത്. ശിഷ്യന്മാരൊക്കെ മുരീദന്മാരൊക്കെ വളരെ ആഗ്രഹത്തോടുകൂടെ പോയി അതെ ഉസ്താദിന് വേണ്ടി ദുആയും ഖുർആനൊക്കെ നടത്തി. മൂന്നാമത്തെ ദിവസം ആ പക്ഷിയെയും കാത്തിങ്ങനെ ഇരിക്കുകയാണ്. വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്, വലിയ വലിയ മഹാന്മാർ പലരുണ്ട്. അവരൊക്കെ ഇങ്ങനെ എൻ്റെ തലയിൽ ഇരിക്കുമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴതാ ജൗഹർ എന്ന് പറയപ്പെടുന്ന ജൗഹറുൽ മസ്ഹൂർ, ഞാൻ നേരത്തെ പറഞ്ഞ അടിമയായിരുന്നു, വലിയ വിവരമൊന്നുമില്ല. പക്ഷേ സാലിഹീകളോട് വലിയ സ്നേഹമാ, ഔലിയാക്കളോട് സ്നേഹമാ, മഹാന്മാരോട് വലിയ സ്നേഹമാ. ആ വ്യക്തി അവിടെ അവരുടെ കൂട്ടത്തിലിരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ അതാ അദ്ദേഹത്തിൻ്റെ തലയിൽ വന്ന് പച്ച നിറമുള്ള പക്ഷി ഇരിക്കുന്നു. ഒരാളും പ്രതീക്ഷിച്ചതല്ല. പക്ഷി വന്നിരുന്നപ്പോ മുരീദന്മാർക്ക് മുഴുവനും സയ്യിദുൽ ഹദ്ദാദ് റളിയല്ലാഹുവിൻ്റെ മുരീദന്മാർക്കറിയാം, പക്ഷി വന്നിരിക്കുന്ന ആളാണല്ലോ ഉസ്താദിൻ്റെ ശേഷം സ്ഥാനത്തിരിക്കേണ്ടത്. ആ പക്ഷി ഇരുന്നത് ഇദ്ദേഹത്തിൻ്റെ തലയിലാണല്ലോ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പോയി അദ്ദേഹത്തെ ബഹുമാനിച്ച് ആദരിച്ച് അതാ ഉസ്താദി ഇരിക്കുന്ന കസേരയിലേക്ക് കൊണ്ടുപോയി ഇരുത്തുമ്പോൾ അദ്ദേഹം പൊട്ടിപ്പൊട്ടി കരയുകയാണ്. അദ്ദേഹം പൊട്ടിക്കട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നു, ഞാനൊരു ശൈഖാകാൻ പറ്റൂലല്ലോ, എനിക്കറിവില്ലല്ലോ, ഞാൻ അങ്ങാടിയിൽ വെച്ച് ഇതാ എന്തെങ്കിലും വിറ്റ് ജീവിക്കുന്നവനല്ലേ, എനിക്ക് മഹാന്മാരെ വഴിയിൽ ജനങ്ങളെ നടത്താനുള്ള അറിവില്ലല്ലോ, ഞാനൊരുപാട് തെറ്റുകൾ വന്നവനല്ലയോ, എനിക്ക് ജനങ്ങളെ സംസ്കരിക്കാൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം പൊട്ടിപ്പൊട്ടി കരയുകയാണ്. അപ്പോൾ പറഞ്ഞു, അതാ സയ്യിദുൽ ഹദ്ദാദ് തങ്ങളുടെ ശിഷ്യന്മാര് പറഞ്ഞു, ഇത് ഞങ്ങളെ തീരുമാനമല്ല. ശൈഖബറുകൾ ഭരിക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല ആരെയാണ് നിശ്ചയിക്കുന്നതെന്നതിന് പറഞ്ഞ അടയാളം അത് മേൽഭാഗത്ത് നിന്ന് വന്നിറങ്ങിയത് നിങ്ങളെ തലയിലാണ്. നിങ്ങൾ ഏറ്റെടുക്കാതെ നിർവാഹമില്ല. നിങ്ങൾക്ക് അറിവ് അല്ല തന്നോളും, സഹായം അല്ലാഹു തന്നോളും. അല്ലാഹു തല സജ്ജനങ്ങളെ ഏറ്റെടുക്കുന്നവനല്ലേ, അവന് വിവരം കൊടുക്കൽ ഒരു വിഷയമല്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ ഇപ്പൊ കസേരയിൽ ഇരിക്കൂല, ഇരിക്കുന്നതിന് മുമ്പ് എന്നെ ഒന്ന് നിങ്ങൾ വിട്ടുതരണം,
എനിക്ക് അങ്ങാടിയിലേക്കൊന്ന് പോകണം, അങ്ങാടിയിൽ പോയിട്ട് ഞാൻ പലർക്കും കൊടുക്കാനുണ്ട്, എനിക്ക് പലരും തരാനുണ്ട്, ആ കടപ്പാടുകളൊക്കെ ഒന്ന് വീട്ടണം, അതിനവസരം തരണം. നേരെ കടയിലേക്ക് പോകുന്നു, കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് വീട്ടുന്നു. അതേ എല്ലാ കാര്യങ്ങളും വീട്ടി കടയിലെ കടയും കച്ചവടവും അവിടെ ഒഴിച്ചിട്ട് അതാ ജനങ്ങളെ സംസ്കരിക്കുന്ന പ്രവർത്തനത്തിന് വേണ്ടി അതാ ശൈഖിന്റെ കസേരയിൽ ഇരിക്കാൻ വരുന്നു. സുബ്ഹാനല്ലാഹ്. പിന്നെ അദ്ദേഹത്തിന് റബ്ബ് സുബ്ഹാനഹു വ തആല ഖൽബിൽ ഒരുപാട് വിവരങ്ങൾ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെയാണ് കേട്ടോ ജൗഹർ എന്ന പേര് പോലെ തന്നെ. പിന്നെ എത്രയോ കറാമത്തുകളും ഒരുപാട് വിവരങ്ങളും റബ്ബ് അദ്ദേഹത്തിന് ചൊരിച്ചു കൊടുക്കുന്നു. ദാലിക ഫളുല്ലാഹി യുതീഹി മൈ യശാഉ. അല്ലാഹു തആല താഴ്മയോടെ ജീവിക്കുന്ന ചിലർക്ക് റബ്ബ് കൊടുക്കുന്ന ബഹുമാനമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ താഴ്മയോടെ ആ മനുഷ്യൻ ജീവിക്കേണ്ടത്. താഴ്മയോടെ ജീവിക്കുമ്പോഴാണ് റബ്ബിൻ്റെ ഇനായത്ത് അവൻ്റെ സംരക്ഷണവും മേൽനോട്ടവും ഉണ്ടാകുന്നത്. ഇത് ഞാൻ പറഞ്ഞതിനാൽ എവിടെയെങ്കിലും തട്ടിപ്പിന് വേണ്ടി പണം സമ്പാദിക്കാൻ വേണ്ടി ഏതെങ്കിലും ജാഹിലിയങ്ങൾ ഇരുന്ന് ഞാനൊരു ശൈഖാണെന്ന് പറഞ്ഞ് ഞാൻ വലിയ ശൈഖാണെന്ന് പറഞ്ഞ് ഇരിക്കുമ്പോൾ അവിടേക്ക് പോയി ഈമാൻ കളയരുതേ. ചിലരുണ്ട് സുബ്ഹാനല്ലാഹ് എനിക്ക് ഏർവാടിയിൽ നിന്ന് കിട്ടിയതാ, അജ്മീർ നിന്ന് കിട്ടിയതാ, അതുപോലെ തന്നെ അപ്പുറത്തുനിന്ന് കിട്ടിയതാ എന്നും പറഞ്ഞിട്ട് ഒരു വിവരവും ഇല്ലാതെ അന്യപെണ്ണിൻ്റെ കൈ പിടിക്കുന്നവരും അന്യപെണ്ണിനെ റൂമിൽ കയറ്റുന്നവരും അതുപോലെ ഹറാമും ഹലാലും ഇല്ലാതെ പല ചികിത്സാ പരിപാടികൾ ചെയ്യുന്നവരും അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുതേ. ആലിമീങ്ങളെ നിർദ്ദേശമില്ലാതെ ആലിമീങ്ങളിൽ തന്നെ നെല്ലും പതിലും വേർതിരിച്ചറിയാൻ കഴിയുന്നവരും സൂക്ഷ്മതയോടെ വിഷയം കൈകാര്യം ചെയ്യുന്നവരുമായ പണ്ഡിതന്മാരെ ഉപദേശമില്ലാതെ കാണുന്നവരെ ശൈഖാക്കി നമ്മളെ ഈമാൻ കളയരുതേ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അഹങ്കാരം തീരെ പാടില്ല, അഹംഭാവം തീരെ പാടില്ല. ഇനിയൊരു കാര്യം പറയട്ടെ, എന്ന് വെച്ച് നടക്കുമ്പോൾ അഹങ്കരിച്ച് തുള്ളിച്ചാടി നടക്കരുതെന്ന് പറഞ്ഞല്ലോ. എന്നാൽ പിന്നെ തൊട്ട് തൊട്ട് കാലെടുത്ത് വെച്ച് മെല്ലെ മെല്ലെ പതുക്കെ നടന്നിട്ട് ഞാനൊരു വലിയ സൂഫിയാണെന്ന് വരുത്തി തീർക്കുന്ന ശൈലിയും പാടില്ല. അല്ല പറയാണ് വഖസിദി ഫീ മസീക വഖദുദു മിൻ സൗതിക ഇന്ന അങ്കറൽ അസ്വാതി ലസൗതുൽ ഹമീർ. നടക്കുമ്പോ സാധാരണ നടക്കും പോലെ നടക്കണം, തുള്ളിച്ചാടി അഹങ്കാരിയായി നടക്കണ്ട. തീരെ കാലും എല്ലാം എടുത്തു വെച്ചിട്ട് അങ്ങനെ ഇറുമ്പിരിയും പോലെ അങ്ങനെയും പോണ്ട. സാധാരണ നടക്കും പോലെ മിതമായ നടത്തം നടക്കണം. വഖസിദ് ഫീ മസീക വഖലുദു മിൻ സൗതിക, നിന്റെ ശബ്ദം പതുക്കെയാക്കണം, അനാവശ്യമായി ശബ്ദം ഉയർത്താൻ പാടില്ല. ചിലരില്ലേ അങ്ങാടിയിൽ നിന്ന് ബഹളം വെക്കുന്നവര്, ചിലരില്ലേ സുബ്ഹാനല്ലാഹ് പുതിയാപ്പിളുടെ കൂടെ പോകുമ്പോ കയാറുണ്ടാക്കുന്നവര്, ശബ്ദമുണ്ടാക്കുന്നവര്. അല്ല പറയാ വഖലുദു മിൻ സൗതിക, നീ ശബ്ദം പതുക്കെയാക്കണം, ഉറക്ക ശബ്ദിക്കരുത്, ആവശ്യത്തിന് മാത്രം. ബാങ്ക് കൊടുക്കുമ്പോൾ ഉറക്ക വേണം, ബാങ്ക് കൊടുക്കുമ്പോൾ ഉറക്ക വേണം. തൽബിയത്തിലുമ്പോൾ പുരുഷന്മാരുറക്ക വേണം, സ്ത്രീകൾക്ക് ബാങ്ക് ഇല്ലല്ലോ, അവർക്ക് ബാങ്ക് സുന്നത്തില്ലല്ലോ, പാടില്ലല്ലോ. ഉറക്ക കൊടുക്കേണ്ട സംഗതിയാണ്, അത് പാടില്ലല്ലോ. അവർക്ക് ഇഖാമത്ത് മാത്രമേ ഉള്ളൂ, അത് പതുക്കെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ സൗണ്ട് എടുക്കേണ്ടതിന് എടുക്കണം, ആവശ്യമില്ലാതെ ശബ്ദിക്കാൻ പാടില്ല. ഉറങ്ങുന്നവൻ്റെ ഉറക്ക് തെളിയിക്കുന്ന വിധത്തിൽ ഉറക്ക ഖുർആനോദൽ ഹറാം. ഉറങ്ങുന്നവൻ്റെ ഉറക്ക് തെളിഞ്ഞു പോകുമെങ്കിൽ ഉറക്ക ഖുർആനോദൽ ഹറാം. ഇത് ഓർക്കണം. കഴിഞ്ഞ പെരുന്നാളിൽ ഞാൻ എൻ്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങാണ്, എൻ്റെ ഭാര്യ പെട്ടെന്ന് ഉറക്കഞ്ഞെട്ടി തെളിഞ്ഞ് അലോ എന്ന് പറഞ്ഞ്, എന്താ സംഭവം? റോട്ടുമ്മ കൂടി ഒരു ചെറുപ്പക്കാരൻ മോട്ടോർ സൈക്കിൾ കൊണ്ടുപോയതാ, പെരുന്നാളിൻ്റെ അന്ന് റൈസാക്കിയിട്ട് പോയതാ. സുബ്ഹാനല്ലാഹ്, തൊട്ടടുത്ത വീട്ടിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉറങ്ങാൻ കഴിയാതെ, പച്ച ഹറാമാണടോ. നീ പെരുന്നാളുണ്ടെന്ന് റൈസാക്കി പോകാന്ന് വിചാരിച്ചില്ലേ, പച്ച ഹറാമാണത്. ഉറങ്ങുന്നവനെ ശല്യം ചെയ്യുന്ന ഹറാമാ. ഇവിടെ മുസ്ലിമും അമുസ്ലിമും കിടന്നുറങ്ങുന്നുണ്ട്,
അതേ പെരുന്നാളിന്റെ അന്ന് തഹജ്ജുദ് നിസ്കരിക്കണോന്ന് വിചാരിച്ചിട്ട് നേരത്തെ തന്നെ ജമാഅത്തും നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറെ തക്ബീറൊക്കെ ചൊല്ലിപ്പോയി കിടന്ന് ഉറങ്ങുന്ന മുത്തഖീങ്ങളുണ്ട്, അവർക്ക് തഹജ്ജുദിന് എഴുന്നേൽക്കേണ്ടതാ. ആ ഉറങ്ങുന്ന സമയത്താ നിന്റെ ഈ റൈസാക്കല്, നീ പച്ച ഹറാമ ചെയ്തത് പെരുന്നാളിരാവ്. നീ ഓർക്കണം, നിനക്ക് റൈസാക്കാനല്ല വണ്ടി, വണ്ടി ആവശ്യത്തിന് ഓടിക്കാനുള്ളതാ. അഹങ്കാരം കാണിക്കാനാണോ വണ്ടി? നിനക്ക് മോട്ടോർ സൈക്കിൾ അഹങ്കാരം കാണിക്കാനാണോ? നിനക്ക് മോട്ടോർ സൈക്കിൾ അല്ല വന്ന് അഹങ്കാരം കാണിക്കാനല്ല. സുബ്ഹാനല്ലദി സഖറ ലഹാനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ. അല്ലാഹുവിനെ പുകഴ്ത്തിയിട്ട് ആവശ്യത്തിന് യാത്ര ചെയ്യാനാ വണ്ടി, അഹങ്കാരം കാണിക്കാനല്ല. സുബ്ഹാനല്ലാഹ്. ഞാൻ ഈ അടുത്ത് കർണാടകയിൽ ഒരു സ്ഥലത്ത് വയലിന് പോകുമ്പോൾ അവിടെയുള്ളൊരു ചെറുപ്പക്കാരനായ പണ്ഡിതനെ വിളിച്ച് ചോദിച്ചു, ഇവിടൊക്കെ നിങ്ങളവിടൊക്കെ കല്യാണത്തിന് എന്തൊക്കെയാണ് ഉണ്ടാകുക? അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറയാണ്, ഉസ്താദ് നിങ്ങൾക്കൊന്ന് കേൾക്കണോ, ഇവിടെ അടുത്തൊരു കല്യാണം നടന്നു. ആ കല്യാണ സദസ്സിലേക്ക് കുറെ ചെറുപ്പക്കാർ പുതിയാപ്പിണ്ട കൂടെ വരികയാണ്. വരുന്ന സമയത്ത് ഇവർ കുറെ കതിന പൊട്ടിക്കാൻ കൊണ്ടുവന്നു, ബാല്യ കതിന പൊട്ടിക്കാൻ. എന്തിന്, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആയിരക്കണക്കിന് ഉറുപ്പിയെ ഇങ്ങനെ പൊട്ടിച്ച് നശിപ്പിക്കുകയാണ്. അപ്പുറത്ത് പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് ഒരു പവന് ചോദിച്ചാൽ അത് കൊടുക്കാൻ എന്തൊരു മടിയാ ശൈത്താൻ കാണിക്കുന്ന, ശൈത്താൻ പഠിപ്പിക്കുന്ന മടി. എന്തൊരു ദാരിദ്ര്യ പവനിക്കുന്നറിയോ. അതേസമയത്ത് ഈ അനാവശ്യത്തിന് വേണ്ടി കതിന പൊട്ടിക്കാൻ, സുബ്ഹാന ജല്ല ജലാലു, ഇത് പൊട്ടിക്കാൻ കൊണ്ടുവന്നിട്ട് പൊട്ടിക്കാൻ നോക്കുമ്പോൾ അവിടുത്തെ വയസ്സന്മാരൊക്കെ പോയിട്ട് പറഞ്ഞ് കാരണന്മാർ, മക്കളെ പൊട്ടിക്കല്ലേ. തൊട്ടടുത്ത പുരയിലിട്ട് സാധു ഉമ്മ സക്കറാത്തുൽ മൗതില, മരണത്തോടടുത്ത് കിടക്കുന്ന ഒരു ഉമ്മയുണ്ട്, ശ്വാസം വലിക്കുക, നിങ്ങൾ ഇത് പൊട്ടിച്ചാൽ ചിലപ്പോൾ ഈ ഉമ്മ പെട്ടെന്ന് മരിച്ചു പോകും, നിങ്ങൾ ആര് പൊട്ടിക്കല്ലേ. പക്ഷേ ആ ചെറുപ്പക്കാർക്ക് ആ മൂത്തവർ വാക്കും മുതുനെല്ലിക്കയും മുന്നിൽ കൈക്കും പിന്നെ മുതിർക്കും, മൂത്തവരുടെ വാക്ക് സ്വീകരിക്കാൻ കഴിയാത്തവരില്ലേ, നെല്ലിക്ക തിന്നാൻ ഭാഗ്യമില്ലാത്തവരില്ലേ. സുബ്ഹാനല്ലാഹ്. ആ കാരണവരുമാര് വന്ന് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാര് ഒരൽപ്പം വില വെക്കാതെ കതിനെട്ടെട്ടാന്ന് പറഞ്ഞങ്ങ് പൊട്ടിച്ചു. ആ ഉമ്മ പെട്ടെന്ന് മരിച്ചു പോയി, കുടുംബ പ്രശ്നമായി, നാട്ടിൽ പ്രശ്നമായി. ഞാൻ ചോദിക്കട്ടെ, പടച്ച റബ്ബേ എനിക്കൊന്ന് നിസ്കരിക്കണം, അതിനെന്റെ ഈ ചെറിയ പിഞ്ചു കുഞ്ഞൊന്ന് ഉറങ്ങിക്കിട്ടണം എന്ന് മനസ്സിലാക്കി താരട്ട് പട്ടിയും മുല കൊടുത്തു ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അതാ ഉറക്കിയിട്ട് കല്യാണ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്ന തക്വയുള്ള ഉമ്മമാര്, തൊട്ടടുത്ത വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന ഉമ്മമാര്, ആ ചെറിയ പിഞ്ചു കുഞ്ഞിനെ ഉറക്കി കെടുത്തിയപ്പോഴാണ് നിന്റെ കതിന പൊട്ടിയപ്പോൾ ആ കുഞ്ഞതാ ഉറക്കി ഞെട്ടിത്തെളിഞ്ഞ് നിലവിളിക്കുന്നു. നിസ്കാരത്തിൽ ഈ ഉമ്മാന്റെ നിസ്കാരത്തിൽ ഉമ്മ വേദനിക്കുന്നു. തൊട്ടടുത്തുള്ള വീട്ടിലെ പശുക്കളും ആടുകളുമൊക്കെ പെടഞ്ഞുകൊണ്ടിരിക്കുന്നു. നിന്റെ കതിന കൊണ്ട് സമുദായത്തിന് എന്ത് കിട്ടി, രാജ്യത്തിന് എന്ത് കിട്ടി, രാഷ്ട്രത്തിന് എന്ത് കിട്ടി ചോദിക്കട്ടെ. അതാ SOSന്റെ സാന്ത്വന പ്രവർത്തനത്തിന് വേണ്ടി നിന്നോട് പിരിവ് ചോദിച്ചാൽ ചോദിക്കട്ടെ. നിന്നോട് അതാ പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനത്തിന് വേണ്ടി ഒരു ദിവസത്തെ നിന്റെ വരുമാനം കൊടുക്കണമെന്ന് പറഞ്ഞാൽ സിറാജുൽ ഹുദയിലെ പുരോഗതിക്ക് വേണ്ടി പഠിക്കുന്ന യതീമായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അഗതികളെ ഭക്ഷണത്തിന് വേണ്ടി അതാ ജനങ്ങൾക്ക് ഇൽമ് പഠിപ്പിക്കുന്നതിന് വേണ്ടി സംഭാവന കൊടുക്കണമെന്ന് പറഞ്ഞാൽ ശൈത്താൻ നിന്നെ അനുവദിക്കുന്നില്ല. അതേ സമയത്ത് അനാവശ്യമായി ധൂർത്തടിക്കാൻ, കതിന പൊട്ടിക്കാൻ, ആനയെ എഴുന്നള്ളിക്കാൻ, അങ്ങനെ എന്തെല്ലാമോ കാര്യങ്ങൾ ചെയ്യാൻ നിനക്ക് പണമുണ്ടല്ലേ, തുള്ളിച്ചാടി നടത്തമുണ്ടല്ലേ, നീ ബഹളം വെക്കുന്നുണ്ടല്ലേ. എന്നാൽ അല്ലാഹു തആല അനാവശ്യമായി ശബ്ദമുയർത്തി ബഹളം വെക്കുന്നവരെ തുല്യപ്പെടുത്തിയ ഒരു ജീവിയുണ്ട് കേട്ടോ. അതാണ് ലുഖ്മാനുൽ ഹകീം തങ്ങൾ ഉപദേശത്തിനടക്ക് പറഞ്ഞത്, ബഗ്ളുദു മിൻ സൗതിക ഇന്ന അങ്കറൽ ലസ്വാതി ലസൗതുൽ ഹമീർ. ഒട്ടകം, കുതിര, പശു, ആട്, അങ്ങനെ ഒരുപാട് ജീവികളുണ്ട്. ആ ജീവികളൊക്കെ ആവശ്യത്തിന് ശബ്ദിക്കാറുണ്ട്. പശുവിന് അതിന് ഇണയെ കിട്ടണമെന്ന് തോന്നിയാൽ അത് ശബ്ദിക്കും.
ഭക്ഷണം കിട്ടാതിരുന്നാൽ കരയും, അങ്ങനെ പല ജീവികളും ആവശ്യത്തിന് ശബ്ദിക്കും. എന്നാൽ കഴുത എന്ന് പറഞ്ഞൊരു ജീവിയുണ്ട്. കഴുതയുടെ സ്വഭാവം എന്താ? അതിൻ്റെ പുറത്ത് ലോഡ് കണക്കിന് അല്ലെങ്കിൽ അതിന് ഭാരം സഹിക്കാൻ കഴിയാത്ത അത്രയും ഭാരം കഴുതയുടെ പുറത്ത് വെച്ചു കൊടുത്താൽ എന്നെ കൊണ്ട് ഇതാവൂല എന്നുള്ള നിലക്ക് ശബ്ദിക്കൂല, ആവശ്യത്തിന് ശബ്ദിക്കൂല കഴുത. അതേസമയത്ത് ആവശ്യമില്ലാതെ ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. ഈ പുതിയ ആപ്പിളുടെ കൂടെ പോകുമ്പോൾ ശബ്ദം ഉണ്ടാക്കുന്ന യുവാക്കളില്ലേ, ആവശ്യമില്ലാതെ ഒച്ചപ്പാട് ഉണ്ടാക്കുന്നവർ, അത് കഴുതയുടെ സ്വഭാവമാണെന്ന് കുറയാൻ പറയാ. ശബ്ദങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും മോശമായ ശബ്ദം കഴുതയുടെ ശബ്ദമാണ്. അനാവശ്യമായി ഓരിയിടുന്ന ശബ്ദം, അനാവശ്യമായി ശബ്ദിക്കുന്ന ശബ്ദം, അത് കഴുതയുടെ ശബ്ദം അഗോചരമാണ്. ആവശ്യത്തിനല്ലാതെ ശബ്ദിക്കരുത്, ആവശ്യത്തിനല്ലാതെ ഒച്ച ഉണ്ടാക്കരുത്, തുള്ളിച്ചാടി നടക്കരുത്, അഹങ്കാരം പ്രകടിപ്പിക്കരുത്. ഓ മോനെ, എനിക്കും നിനക്കുമൊക്കെ മരണം മുന്നിലുണ്ട് കേട്ടോ, മരണത്തിൻ്റെ ഡേറ്റ് അറിയൂല. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ പ്രിയപ്പെട്ട അസറഫിൻ്റെ ജ്യേഷ്ഠൻ പെട്ടെന്ന് മരണപ്പെട്ടു പോയി ഒരാഴ്ച മുമ്പ്. അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഖബറിൽ സന്തോഷം നൽകട്ടെ. സുബ്ഹാനല്ലാ, നമ്മുടെ കൂട്ടത്തിലെ എത്ര ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് കുഴഞ്ഞു വീട് മരിച്ചു, ഹാർട്ട് അറ്റാക്കായി മരിച്ചു, അല്ലാതെ മരിച്ചു. സുഹൃത്തുക്കളെ, ഈ മരണം പാവപ്പെട്ട എന്നെയും പിടികൂടാനുണ്ട്, നിങ്ങളെയും പിടികൂടാനുണ്ട്. ദൈത്തറിയൂല, എത്ര വലിയ യുക്തിവാദിയാണെങ്കിലും നിരീശ്വരവാദിയാണെങ്കിലും ചോദിക്കട്ടെ, നിനക്കെന്ത് അധികാരമാണോ ഇവിടെ? നിനക്ക് നീ ജനിച്ച ഡേറ്റ് നീ തീരുമാനിച്ച ഡേറ്റ് അല്ല, നീ ജനിച്ച നാട് നീ തീരുമാനിച്ചതല്ല, നിന്റെ ജീവിതത്തിലുള്ള ഒന്നും നീ തീരുമാനിച്ചതുപോലെ നടപ്പാകുന്നില്ല. നിന്റെ വയറ്റിൽ വേദനയും തലവേദനയും പല്ല് വേദനയും ബീറ്റോ ചെയ്യാനോ സ്റ്റേ ചെയ്യാനോ ഒരു ഭരണാധികാരിക്കും നിനക്കും സാധ്യമല്ല. നിന്റെ സ്വന്തം തലയിൽ എത്ര മുടിയുണ്ടെന്ന് ചോദിച്ചാൽ എണ്ണം പറയാൻ നിന്നെ കൊണ്ട് കഴിയൂല. നീ സംസാരിക്കുന്ന സമയത്ത് നിന്റെ ശരീരത്തിൽ ഏതെല്ലാം ഞാടിഞരമ്പുകളാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ നിനക്ക് പറയാൻ കഴിയൂല. നിന്റെ സ്വന്തം ശരീരം പോലും നിന്റെ അധികാരത്തിലല്ല, അധികാരം മുഴുവനുമുള്ള രാജാവില്ലേ, അവൻ നിശ്ചയിക്കുന്ന സമയത്ത് നീ എത്ര വലിയ അഹങ്കാരിയായി ജീവിച്ചാലും ഏറ്റവും വലിയ അഹങ്കാരി അള്ളാഹുവിനെ തള്ളിപ്പറയുന്നവനല്ലേ, അള്ളാഹുവിന്റെ റസൂലിനെ നിസ്സാരപ്പെടുത്തുന്നവനല്ലേ, ആലിമീങ്ങളെ നിന്ദിക്കുന്നവനല്ലേ, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന പണ്ഡിതന്മാരെ അവമതിക്കുന്നവനല്ലേ, സ്വന്തം ബാപ്പ ഉമ്മയെ പരിഗണിക്കാത്തവനല്ലേ, കുടുംബ ബന്ധം മുറിക്കുന്നവനല്ലേ, സാധുക്കളെ സംരക്ഷിക്കാത്തവനല്ലേ? എന്നാൽ ചോദിക്കട്ടെ, നിനക്ക് അധികാരമുണ്ടോ? നിന്റെ മരണത്തിന്റെ ഡേറ്റ് തീരുമാനിക്കാൻ അധികാരമുണ്ടോ? നീ മരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് പറയാൻ അധികാരമുണ്ടോ? ഒരധികാരവും ഇല്ലാത്ത പാപപ്പെട്ട അടിമയായ നീ യജമാനന്റെ അധികാരത്തിന് കീഴിൽ ജീവിക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഈ വാഴ് പറഞ്ഞ പാവപ്പെട്ട ഞാൻ മഗ്രിബ് അതാ മഗ്രിബും മിശാവും നിസ്കരിച്ചു, സുബിഹിന്റെ സമയം നിസ്കരിക്കാൻ ഞാനുണ്ടോ ഇല്ലേ? എന്നെ കൊണ്ട് പറയാനൊക്കൂല. ഇന്ന് നീ വൗജിസ് ഓ നബിയേ ഒരു വാഴ് പറഞ്ഞു തരണേ, വൗജിസ് അതൊന്ന് ചുരുക്കി പറയണേ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണെന്ന നിലക്ക് യാത്ര പറയുന്നവന്റെ നിസ്കാരം നിർവഹിച്ചോ. സിറാജുൽ ഹുദ ആരംഭിച്ചു 10-28 കൊല്ലമായി, എല്ലാ കൊല്ലവും ഇവിടെ വേദ പറയാറുണ്ട്.
വാള് നടത്താറുണ്ട്. വാള് പറഞ്ഞു തന്ന പണ്ഡിതന്മാർ, അല്ലാഹുവേ അവർക്കൊക്കെയും നീ ഖൈറ് ചെയ്യണേ. വാള് കേട്ടവരും പറഞ്ഞവരും പലരും മരിച്ചുപോയി. സംഘാടകർ പലരും മരിച്ചുപോയി. എല്ലാവരെ കബറിൽ നീ സന്തോഷം നൽകണേ. ഞങ്ങളുടെ ഈ സദസ് അവസാനത്തെ സദസ്സാക്കരുതേ അല്ലാ. ഇനിയും ഞങ്ങൾക്ക് ഇൽമിന്റെ സദസ്സുകളിൽ ഒരുമിച്ച് കൂടാൻ അവസരം തരണേ അല്ലാ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ മജ്‌ലിസിലേക്ക് അടുത്തോട്ട് വരണം. നമുക്ക് ഫാത്തിഹയും സൂറത്തും ബോധി. നമ്മൾ മരിച്ചുപോയ മുഴുവൻ ആളുകളെ പേരിലും ദുആ ചെയ്തുകൊണ്ട് നമുക്ക് പിരിയണം. അല്ലാഹുവേ ഞങ്ങളെ മജ്‌ലിസ് നീ ദുആ ഇജാബത്തുള്ള നീ പൊരുത്തപ്പെട്ട മജ്‌ലിസാക്കണേ അല്ലാ. എത്ര വലിയ അഹങ്കാരത്തിൽ ജീവിച്ചവരും എല്ലാം അഴിച്ചു വെച്ചു പോയി. മരണം സംഭവിച്ചതോടുകൂടി അതാ എല്ലാ സ്വർണവും എല്ലാ വെള്ളിയും എല്ലാ കണ്ണടയും മോതിരവും വളയും വാച്ചും എല്ലാം അഴിച്ചു വെച്ചു പോയി. ഒറ്റയ്ക്ക് കൊണ്ടുപോയി കിടത്തിപ്പോയി. ആ കിടന്ന സ്ഥലത്ത് കട്ടിലിൻ്റെ കാലിന് ചിലർ മണ്ണെണ്ണ മുക്കിയ തുണി ചുറ്റുന്നു. കാരണം ഉറുമ്പ് കയറി വന്നാൽ തടുക്കാൻ ഇവനെ കൊണ്ട് കഴിയൂല. സുഹൃത്തുക്കളെ, ആ മയ്യത്തിൻ്റെ സമീപത്തേക്ക് ചെറിയ പിഞ്ചുമക്കൾ വരുമ്പോൾ ആണുകൾ പിടിച്ചു മാറ്റുന്നു. മയ്യത്ത് കണ്ട് പേടിച്ചു പോകും. ഇന്നലെ ചുംബിച്ച മകനാണ്, സുബ്ഹാനല്ലാഹ്, മയ്യത്തായി പോയി. ആ മയ്യത്ത് കുളിപ്പിക്കുന്നു, സ്വന്തം കുളിക്കാൻ കഴിയുന്നില്ല. കുളിപ്പിച്ച് തോർത്തിയതിന് ശേഷം കഫൻ ചെയ്യാൻ പോകുമ്പോൾ നീ അന്യപെണ്ണിൻ്റെ മുഖത്ത് നോക്കിയ കണ്ണില്ലയോ, ഹറാമ് കേട്ട കാതില്ലയോ, ഹറാമ് സംസാരിച്ച നാവതാ തൊള്ളയില്ലയോ, അല്ലാഹു തആല ധാരാളം ചായയും കാപ്പിയും പാലും തേനും ഒക്കെ നിനക്ക് തന്നിട്ട് ഉമ്മയുടെ വയറ്റിൽ നിന്ന് പോലും ഭക്ഷണം തന്ന റബ്ബ്, പ്രസവിച്ചപ്പോൾ ഉമ്മയുടെ സ്ഥലങ്ങളിൽ നിനക്ക് ആരോഗ്യത്തിന് ആവശ്യമായ മുലപ്പാല് തന്ന റബ്ബ്, നിനക്കെല്ലാം തന്ന റബ്ബ്, നീ കുടിക്കല്ലേ, അത് നജസാണേ എന്ന് പഠിപ്പിച്ച കള്ളു കുടിച്ചവരാണോ നീ? നിന്റെ തൊള്ളക്ക് പരുത്തി വെച്ചുപോയി. എല്ലാ അഹങ്കാരിയുടെ അഹങ്കാരവും തീർന്നുപോയി. ആലിമീങ്ങളെ ചീത്ത പറഞ്ഞവൻ്റെ വായക്കും എല്ലാവരെ വായക്കും പരുത്തി വെച്ചുപോയി. ആ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് നിന്റെ കൂടെ ഭാര്യയില്ല, മക്കളില്ല, നേതാക്കളില്ല, അനുയായികളില്ല, സ്നേഹിതന്മാരില്ല. നിന്നെ കള്ളു കുടിക്കാൻ നിർബന്ധിച്ചു കൊണ്ടുപോയ സുഹൃത്തുക്കൾ നിന്റെ കൂടെ ഇല്ല. വ്യഭിചാരത്തിന് വഴി കാണിച്ചു തന്ന, നിന്നെ നരകത്തിലേക്ക് നയിച്ച സുഹൃത്ത് നിന്റെ കൂടെ ഇല്ല. നിസ്കരിക്കാതെ കിടന്നുറങ്ങാൻ നിനക്ക് പ്രചോദനം നൽകിയ നിന്റെ ഭാര്യ നിന്റെ കൂടെ ഇല്ല, ഭർത്താവ് നിന്റെ കൂടെ ഇല്ല, നിനക്ക് തെറ്റുകൾ ചെയ്യുമ്പോൾ കൂട്ടുനിന്ന ഒരാളുമില്ല. നിനക്ക് നിന്റെ കബറിൽ സൽക്കർമ്മങ്ങളെ ഉള്ളൂ കേട്ടോ. ആ കബറിൽ കുറെ കാലം കിടക്കണം. അവിടെ സുന്ദരമായി സന്തോഷത്തിൽ കിടക്കുന്നവരുണ്ട്, ദുഃഖത്തോടെ വിഷമിച്ച് നരകവും നോക്കി കിടക്കുന്നവരുണ്ട്. റബ്ബേ നീ കാക്കണേ, ഞങ്ങൾക്ക് ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളാരും മഹസൂബീങ്ങളായ നബിമാരല്ല, മഹ്ഫൂദീങ്ങളായ കുത്തുബുകളല്ല. ജീവിതത്തിൽ എന്ത് തെറ്റുകുറ്റങ്ങൾ വന്നെങ്കിലും ഈ സദസ് പിരിയുന്നതിന് മുമ്പ് ഞങ്ങളെ ഏടുകളിൽ നിന്ന് മയച്ച് ഞങ്ങളെ മാപ്പാക്കി നന്നാക്കണേ അല്ലാ. നമ്മൾ അല്ലാഹുവിലേക്ക് കൽബ് തിരിക്കണം. അല്ലാഹുവിനെ സ്നേഹിക്കണം. അല്ലാഹുവിന് വേണ്ടി ജീവിക്കണം. അല്ലാഹുവിന് വേണ്ടി മരിക്കണം. അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്നതൊക്കെ ചെയ്യണം. അല്ലാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിതം നയിക്കണം. അല്ലാഹുവേ ഞങ്ങളെ ഈ മജ്‌ലിസ്